പെരിന്തൽമണ്ണക്കടുത്ത് ഗുഡ്സ് ഓട്ടോയിൽ സ്ഫോടനം. ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു. അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ ആക്കപ്പറമ്പിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് തീപിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു. മുഹമ്മദ്, ഭാര്യ ജാസ്മിൻ, മകൾ ഫാത്തിമത്ത് സഫ എന്നിവരാണ് മരിച്ചത്. അഞ്ച് വയസ്സുള്ള കുട്ടിയെ പൊള്ളലോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടം നടന്ന വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ കൊണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷയിലെ തീപിടുത്തം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് എടുത്ത് ചാടി, കിണറിലേക്ക് എടുത്ത് ചാടി എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടുന്നത്. പോലീസ് അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുന്നത്. ഒരു പെട്ടി ഓട്ടോയിൽ അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന 52 വയസ്സുള്ള ഒരാളും അയാളുടെ ഭാര്യയായ ജാസ്മിൻ, അവർക്ക് 37 വയസ്സാണ്, അവരുടെ രണ്ട് പെൺകുട്ടികൾ, വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. പെരുന്നാൾ തുടങ്ങിയതിന് നോമ്പ് തുടങ്ങിയതും മുതൽ നോമ്പ് അവസാനിക്കുന്നതിന് വരെ ഈ വീട്ടിലുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് വന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ ഇവിടെ വന്നതിന് ശേഷം ഈ വണ്ടിക്കകത്ത് കയറി അദ്ദേഹം എന്തോ പെട്രോളാണോ ഡീസലാണോ, ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. ഭാര്യയെയും മകളെയും തീക്കൊളുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ജാസ്മിനെയും മകളെയും ഗുഡ്സ് ഓട്ടോയിലിട്ട് കത്തിച്ച ശേഷം ഭർത്താവ് തീക്കൊളുത്തി കിണറ്റിൽ ചാടിയെന്നാണ് നിഗമനം. കിണറ്റിൽ നിന്നാണ് മുഹമ്മദിന്റെ മൃതദേഹം കിട്ടിയത്. ഓട്ടോയ്ക്ക് തീപിടിച്ചപ്പോൾ പുറത്തേക്ക് ചാടിയതായിരിക്കാമെന്നാണ് നിഗമനമുള്ളത്. ജാസ്മിനും മകളും ഓട്ടോയ്ക്കുള്ളിലായിരുന്നു. ഭാര്യയുടെ തറവാട് വീടിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത്. വ്യാഴാഴ്ച 12 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്ഫോടനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.